നാശനഷ്ടമുണ്ടായ ഒരു ഭാഗമാണ്. മൂന്ന് പാടി അതേപടി ഒലിച്ചുപോയി ഒക്കെ നമ്മൾ ടി വിയിലൊക്കെ ധാരാളം കണ്ടതല്ലേ വാർത്തകളൊക്കെ കൂടെ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ മലയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഒരു മുക്കാ ഭാഗത്തോളം കയറി മല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആ മല ഇടിഞ്ഞ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ്. അത് എവിടെയാണോ പൊട്ടിയത് ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഉരുൾപൊട്ടിയ ഡെഡ് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഉരുൾപൊട്ടൽ ഈ മല ഇടിഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് പോയി മൂന്നോളം പാടികൾ ധാരാളം വീടുകൾ കുറേ പത്തിരുപത്തഞ്ചോളം പേർക്ക് ജീവൻ നഷ്ടമായി. അങ്ങനെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വല്ലാത്തൊരു കഷ്ടമാണ് നമ്മൾ ആലോചിക്കുമ്പം. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് പറ്റിയതാണ് ഇതൊക്കെ. എന്നാൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. പുത്തുമല അവിടെ താമസിക്കുന്ന ഒരു ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം, അവരോടൊന്ന് ചോദിച്ച് നോക്കാം എന്തായിരുന്നു. കഴിഞ്ഞ വർഷമാണല്ലോ ഈ ഒരു മഴക്കാലത്താണ് നമുക്കിവിടെ ഉരുൾപൊട്ടലും മലയുടെ രണ്ട് ഭാഗങ്ങളും ഇടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗവും ഈ ഭാഗവുമാണ് ഉരുൾപൊട്ടി ധാരാളം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടു ചേട്ടനും ചേട്ടന്റെ വീടും. ഒന്നിലൊന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ക്യാമ്പിലും വല്ലതും ആയിരുന്നോ? അല്ലാതെ ഇവിടെ തന്നെയായിരുന്നോ? ക്യാമ്പിലോട്ട് പോയി. അതാണ് പ്രകൃതിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നു അത്രത്തോളം തിരിച്ചു കിട്ടുമല്ലോ. പക്ഷെ ഇതില് വേറെ കാര്യം, എനിക്ക് ഞാനല്ല, എനിക്ക് ശരിക്കും ഞാൻ ഓർഫനർ തന്നെ പറയാം. പക്ഷെ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നു. കാരണം ആ അമ്മ എല്ലാവരും ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഈ അമ്മ എൻ്റെ ദുഃഖങ്ങളും കേൾക്കുന്നുണ്ട് ഞാനും പറഞ്ഞു. പക്ഷെ എല്ലാവരും ചവിട്ടി അരച്ച് നിന്ദിക്കപ്പെട്ട് ആട്ടിത്തുപ്പുന്ന ഈ മാതാവ് അത്യുഗ്ര പ്രഹരശേഷിയുള്ളതാണെന്ന് പറഞ്ഞ നിമിഷം ഞാൻ മാത്രമേ പറയുള്ളൂ. ാണ് കാന്തിരാമൻ.
ഇത് ഇതിപ്പോ ഞാനൊരു അഞ്ച് ആറടി പൊക്കുണ്ട്, ആറടി പൊക്കം, ആറും ആറ് പന്ത്രണ്ട് ഇരുപത് അടി പൊക്കുള്ള പട്ടു കൂറ്റൻ പാറ. ഇതിവിടെ ഭാഗ്യത്തിൽ നിന്നാണ് ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. ഒരു ഒരു കിലോമീറ്റർ മൂന്ന് വന്നാ അതടക്കം. പ്രകൃതിനെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സംരക്ഷിക്കണം സാറേ, ദ്രോഹിക്കാതെ. പ്രകൃതി സംരക്ഷിച്ചോളൂ, പ്രകൃതി സ്വയം സംരക്ഷിച്ചോളൂ. കാരണം പ്രകൃതിക്ക് അറിയാം പ്രകൃതിക്ക് സന്തുലനം നിലനിർത്താൻ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അങ്ങനെ ഞാനിപ്പോൾ വണ്ടി ചെറിയൊരു ഭാഗത്ത് സൈഡാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് വീടുകളുണ്ട്. അട്ടയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നടക്കാനായിട്ട്. അട്ടയുണ്ട്, ആ ഭാഗത്തേക്കൊക്കെ കണ്ടോ. നമ്മൾ ഈ വീടിൻ്റെയൊക്കെ റൂഫൊക്കെ കംപ്ലീറ്റ് പോയി കിടക്കുവാണ്. റൂഫില്ല വീടിന്. നല്ലൊരു വീട് നോക്കാം നമുക്ക് അങ്ങോട്ടേക്ക്. കണ്ടോ ഈ വീടിൻ്റെ ഇത്രയും ഉയരത്തിൽ ചെളി വന്ന് വെള്ളം അടിച്ച്. കണ്ടോ എന്തൊരു കഷ്ടം നോക്കി, ഇത്രയും ഉയരത്തിൽ എന്ത് നല്ല വീടാണ്. ഗ്ലാസുകളൊക്കെ പൊട്ടിക്ക തകർന്ന് കിടക്കുന്നുണ്ടതാ. ഇത്രയും ഉയരത്തിൽ ചെളി കുറച്ചിട്ടുണ്ട്.